നമസ്കാരം, ഞാൻ റിയ റോയി, ക്ലാസ് 8A. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോസഫ് കുപ്പർത്തിനോയെ കുറിച്ചാണ്. 1902 പ്രിൻഡൻസിക്ക് സമീപമുള്ള കുപ്പർത്തിനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ജനിച്ചു. 8-ാമത്തെ വയസ്സ് മുതൽ അവൻ സമാജ ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാവളിൻ എന്നാണ് വിളിച്ചിരുന്നത്. കുറേ നാൾ ഒരു തോൽപ്പണിക്കാരിലൂടെ ജോലി ചെയ്തു. 17-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കിയൻ സഭയിലും കപൂത്യൻ സഭയിലും അവൻ പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും അവൻ ഒരു മണ്ടനും വാവളിയനുമാണെന്ന് പറഞ്ഞ് അവർ അവന് പ്രവേശനം നൽകിയില്ല. എന്നാൽ ലെഗ്രോട്ടലിൽ എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കിയൻ ആശ്രമത്തിൽ അവനൊരു കന്നുകാലി നോട്ടക്കാരന് ജോലി കിട്ടി. അവന്റെ പ്രായച്ചിത്തങ്ങളും എളിമയും അനുസരണവും തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും 25-ാമത്തെ വയസ്സിൽ അവന് പൗരോഹിത്യം നൽകുകയും ചെയ്തു. പരഹൃദയജ്ഞാനവും പ്രവചനപരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വായു പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവ മരത്തിന്റെ മുമ്പിലിരുന്നു. അരമണിക്കൂർ ധ്യാനിക്കുണ്ടായത്രേ. ഫാദർ ജോസഫ് ഒരു സന്തുഷ്ട പ്രവൃത്തക്കാരനായിരുന്നെങ്കിലും പല ഏഷ്യനുകളും ദൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. 1863 അദ്ദേഹത്തിന്റെ 61-ാം വയസ്സിൽ കർത്താവ് നിദ്ര പ്രാപിച്ചു. നന്ദി, നമസ്കാരം.